ഫ്ലോസിംഗ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. റൂട്ട് കനാലിനേക്കാളും കോസ്റ്റ്ലി ആണോ എങ്ങനെ അതിന്റെ ട്രീറ്റ്മെന്റ് വരുന്നത്? ഇപ്പം പലതരം ഇംപ്ലാന്റ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം എങ്ങനെയാ അത് പ്രൊസീജിയർ? പിന്നെ ലേറ്റ് ആവോ? ഫില്ലിംഗ് കൊണ്ടാണ് പിന്നെയും പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫില്ലിംഗ് മൊത്തം റിമൂവ് ചെയ്യും. റിസൾട്ട് സെലക്ട് ചെയ്യുമ്പോൾ ബേസിക്കലി ഒരു കാര്യമാണ് ബേസിക്കലി ശ്രദ്ധിക്കുന്നത്. നമ്മള് പറയും ഇവിടെ പറയാറുണ്ട്. ദി ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഡെന്റിസ്റ്റ് ഡോക്ടർ രേഖ ബിനു ആണ്. മാം, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ഇന്ന് നമ്മൾ പ്രേക്ഷകരെടുത്ത് പറയാൻ പോകുന്നത് റൂട്ട് കനാലിനെ കുറിച്ചാണ്. പല ആളുകൾക്കും പല തരത്തിലുള്ള ധാരണകളാണ് റൂട്ട് കനാലിനെ കുറിച്ചുള്ളത്. അതിനുശേഷം ആഫ്റ്റർ കെയർ എങ്ങനെ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ആർക്കും ഒരു അറിവുമില്ല. അപ്പം അതൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു എപ്പിസോഡായിരിക്കും ഇതെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ആദ്യം തന്നെ എന്താണ് ആക്ച്വലി റൂട്ട് കനാൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഒരു കേട് വന്ന പല്ല്, അത് ചെറിയ കേടല്ല, നല്ല കേടും നമുക്ക് ഒരു വിധത്തിലും റിപ്പയർ ചെയ്യാൻ, സാധാരണ ഫില്ലിങ് കൊണ്ട് റിപ്പയർ ചെയ്യാനാവാത്ത പല്ലുകൾ, പിന്നെ നല്ല വേദന, വേദനയോടുകൂടി വരുന്ന പേഷ്യൻറ്റ്, അങ്ങനെയുള്ളത് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഞരമ്പ് ഇൻവോൾവ് ചെയ്തിട്ടാണ് ഈ കേട് വരുമ്പോഴാണ് ഈ പെയിനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ പല്ലുകൾക്കാണ് നമ്മൾ നോർമലി റൂട്ട് കനാലിലേക്ക് പോകുന്നത്. അത് ഒഫ്കോഴ്സ് ആദ്യം ഒരു എക്സ്റേ എടുത്ത്, അപ്പം തന്നെ എക്സ്റേ എടുക്കും. എക്സ്റേ എടുത്തിട്ടാണ് അത് അതിൻ്റെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഇതിലേക്ക് ആദ്യം മരുന്ന് ആവശ്യമുള്ളത്, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം മരുന്ന് കഴിക്കും. മരുന്ന് കഴിച്ചിട്ട് നമുക്ക് റൂട്ട് കനാലിൽ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ പല്ലുവേദനയും നമുക്ക് റൂട്ട് കനാലിലൂടെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ ഡോക്ടർ? എപ്പോഴാണ് നമ്മൾ റൂട്ട് കനാൽ സജസ്റ്റ് ചെയ്യുക? അത് അതാണ് ആക്ച്വലി ഒരു അവിടെയാണ് ഒരു എൻഡോഡോണ്ടിസ്റ്റ് അഥവാ റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റ് വരുന്നത്. അത് ആക്ച്വലി ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതിൽ നമ്മൾ പല്ലിൻ്റെ ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് രണ്ട് ഭാഗമുണ്ട്, പല്ലിൻ്റെ ഉള്ളിലുള്ള ഭാഗവും പല്ലിൻ്റെ ചുറ്റുമുള്ള മോണയുടെ ഭാഗവും. അപ്പം പല്ല് വേദന എന്ന് പറയുന്നത് മോണയുടെ വേദനയാവാം, അല്ലെങ്കിൽ ഉള്ളിലെ പൾപ്പിൻ്റെ വേദന, അത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. അത് പേഷ്യൻറ്റിന് മനസ്സിലാവില്ല, അത് നമ്മളെടുത്ത് വന്നിട്ട് നമ്മളാണത് കണ്ടുപിടിച്ചിട്ട്, അത് പല്ലിൻ്റെ ഉള്ളിലെ വേദനയാവുമ്പോഴാണ് അതിൻ്റെ മെയിൻ കാര്യങ്ങൾ ആദ്യം റൂട്ട് കനാലിലേക്ക് നീങ്ങുന്നത്, അല്ലെങ്കിൽ വേറെ ചികിത്സ മാറും. അതായത് പല്ലിന്റെ ഉള്ളിൽ പൾപ്പ് ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ അത് റൂട്ട് കനാലിലേക്ക് പോകുന്നത്. അതെ അതെ അതെ, അതാണ് മെയിൻ ആയിട്ട്. ഓക്കെ. റൂട്ട് കനാലിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ഒരു പേഷ്യന്റ് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സിലേക്ക് പോകുന്നത്? അതായത് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഒരു റൂട്ട് കനാലിലേക്ക് കൊണ്ടെത്തിക്കുന്നത്? സോറി, ഒന്നുകൂടെ ക്ലിയർ ആക്കാം. ഏതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണല്ലോ, നേരെ നമ്മൾ റൂട്ട് കനാൽ ചെയ്യല്ലോ ചെയ്യാം. ഒരു പേഷ്യന്റ് റൂട്ട് കനാൽ ഒരു പല്ലുവേദനയായിട്ട് വന്നു, അതിന് റൂട്ട് കനാലാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു, അപ്പോൾ എത്ര സിറ്റിംഗ് വേണ്ടി? ഓക്കെ. എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ പോകുന്നത്? നോർമലി നമ്മളിപ്പം നല്ല വേദനയുള്ള പല്ല്, പണ്ട് മുതലേ റൂട്ട് കനാൽ എന്ന് പറയുന്നത് എന്തായാലും രണ്ട് സിറ്റിങ്സ് കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അതിന് ആ ഒരു അതിൻ്റെതായ പ്രോട്ടോകോൾ ഉണ്ട്. തുടങ്ങും, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 3-4 days ഇടവിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇൻഫെക്ഷൻ. പക്ഷേ ഇൻഫെക്ഷൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ചിലതിന് ചെറിയ മാറ്റങ്ങൾ വരാം. മനസ്സിലായല്ലോ. അപ്പം വളരെയധികം ഇൻഫെക്ഷൻ ഇല്ലാത്ത പല്ലുകളാണെങ്കിൽ നമ്മളിപ്പോൾ സിംഗിൾ സിറ്റിംഗ് റൂട്ട് കനാലാണ് ഏറ്റവും ഇപ്പോഴത്തെ എല്ലാ ആൾക്കാർക്കും തിരക്ക് കൂടി വന്നിട്ട് പെട്ടെന്ന് ചെയ്തു പോകണം, പിന്നെ രണ്ടാമത് വരാൻ സമയമില്ല, എല്ലാവർക്കും തിരക്കാണല്ലോ. അപ്പൊ ആ രീതിയിലാവുമ്പോ ഇപ്പൊ ആക്ച്വലി എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് സിംഗിൾ സിറ്റിംഗ് ആണ്. സിംഗിൾ സിറ്റിംഗിൽ നമുക്ക് റൂട്ട് കനാൽ പ്രൊസീജിയർ തീർക്കാം. ദാറ്റ് ഇസ് ദ ഇപ്പൊ ഏറ്റവും അധികം എന്താ പറയാ ഒരു ഇൻ തിങ് പറയാം എല്ലാവരും. പക്ഷെ അതിലേക്ക് എല്ലാ കേസസും അതിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. അത്രയും അഡ്വാൻസ്ഡ് ആയി എന്നുള്ളത്. അതെ, അഡ്വാൻസ്ഡ് ആയി. ബിക്കോസ് നമുക്ക് പണ്ടത്തെ മാതിരിയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ മാറി എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റോട്ടറി എല്ലാം മെഷീനാണ്, മെഷീൻസ് ആണ്. നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നത് വളരെ ലിമിറ്റഡ് ആയി കുറഞ്ഞു 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 വരുന്നു. എല്ലാം നമ്മൾ ടെക്നോളജി കൂടി കൂടി വരുമ്പോൾ ഇറ്റ് ഇസ് വെരി ഈസി. സോ ടെക്നിക്കൽ അപ്ഡേഷൻ ഇത്രയും ഉള്ളത് കൊണ്ട് തന്നെ സിംഗിൾ സിറ്റിംഗിൽ റൂട്ട് കനാൽ ചെയ്യാം അതൊരു പക്ഷെ അധികം ആളുകൾക്ക് അറിയില്ലായിരിക്കും. കാരണം കുറച്ച് മുൻപ് വരെ 2-3 sittings വേണ്ടി വരും എന്ന് പറയുമ്പോൾ എല്ലാവരും സമയമില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈമിനേക്കാൾ എത്രയോ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ മാം? പിന്നെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു പല്ല്, അതായത് ആദ്യം ഒരു പെയിൻ വന്നു അതിനുശേഷം ഫിൽ ചെയ്തു, അങ്ങനെയുള്ള പല്ല് റൂട്ട് കനാൽ ചെയ്യുമ്പോൾ പിന്നെയും പെയിൻ വരുമ്പോഴാണല്ലോ, അപ്പം എങ്ങനെയാ അത് പ്രൊസീജിയർ? പിന്നെ ലേറ്റ് ആവോ അത് തുറന്ന്? അതെ, ആ ഫില്ലിങ് നമ്മൾ ഫില്ലിങ് കൊണ്ടാണ് പിന്നെയും പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫില്ലിങ് മൊത്തം റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തിട്ട് റൂട്ട് കനാലിലേക്ക് പ്രൊസീജിയർ ചെയ്യും. റൂട്ട് കനാൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്രൊസീജിയർ തന്നെയാണ്. നമ്മളെല്ലാം എപ്പോഴും ഒരേ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുക. അതിൻ്റെ ഉള്ളിലിടുന്ന മരുന്നുകളും ഇതൊക്കെ കുറച്ച് മാറുന്നു, അത് ഓരോ ഇൻഫെക്ഷൻ അനുസരിച്ച് നമ്മൾ കുറച്ച് മാറ്റം വരുത്തും.
പിന്നെ ഡോക്ടർ, റൂട്ട് കനാൽ ചെയ്യുന്നതോടുകൂടി പ്രൊസീജിയേഴ്സ് അവസാനിക്കുന്നില്ല, ക്യാപ്പ് ഇടണം എന്നുള്ളൊരു കാരണമുണ്ട് അല്ലേ, അതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ക്യാപ്പ് ഇടുന്നത് നിർബന്ധമാണോ, അത് എന്തിനാണ് ക്യാപ്പ് ഇടുന്നത്, ആ കാര്യങ്ങളൊന്ന് പറയാമോ? ക്യാപ്പിംഗ് എന്ന് പറയുന്നത് അധികവും ഒരു മിസ്അണ്ടർസ്റ്റുഡ് ആണ് ഡെന്റിസ്റ്റില്. മെയിൻ തിങ് ഇസ് ബിക്കോസ് അണ്ടർലൈൻ തിങ് ക്യാപ്പിംഗ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് പ്രൊസീജിയറാണ് നമ്മൾ. അപ്പോൾ ആ എക്സ്പെൻസീവ് പ്രൊസീജിയറിലേക്ക് എത്തുമ്പോൾ അധികം ആൾക്കാരും റൂട്ട് കനാൽ ചെയ്ത ക്യാപ്പ്, അപ്പോൾ അത് അതിൻ്റെ കൂടെയുള്ള ഒരു സംഗതി എന്തായാലും അതൊരു മസ്റ്റായിട്ട് ഡെന്റിസ്റ്റ് പറയുന്നത് എന്തുകൊണ്ടാണ് അത് അത്ര നിർബന്ധമില്ല എന്ന് കുറേ പേഷ്യൻസ് ചോദിക്കും, എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് അത് ക്യാപ്പ്. പക്ഷേ നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നത് ഒരു ഒരു പല്ലിനെ ഇൻഫെക്ഷൻ ഫ്രീ ആക്കുകയാണ്. അതിനെ ഇൻഫെക്ഷൻ ഫ്രീ ആക്കി ഭാവിയിൽ വേദന വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. പക്ഷെ ആ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പല്ല് നമ്മൾ വായിൽ ഫങ്ഷണൽ ആക്കണം. ആ പല്ല് ഉപയോഗിക്കണ്ടേ പേഷ്യന്റ്, നമുക്ക് ചവയ്ക്കാൻ ഉപയോഗിക്കാൻ പറ്റണം. അത് അങ്ങനെ പൊട്ടി പൊടിഞ്ഞു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പല്ല് എടുത്ത് കളയേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമുക്ക് ചവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപ്പിംഗ് പറയുന്നത്, അതാണ് അതിന്റെ ഉദ്ദേശം. ക്യാപ്പിംഗ് ഏതൊക്കെ തരത്തിലാണ്? ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ ട്രാൻസ്പെറന്റ് അല്ല, നമ്മുടെ പല്ലിന്റെ അതേ കളറുള്ള ക്യാപ്പിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. ക്യാപ്പിംഗ് മെറ്റൽ തൊട്ടിട്ട്, പ്ലെയിൻ മെറ്റൽ തൊട്ടിട്ട് സെറാമിക് ഉണ്ട്. സെറാമിക് ആയിരുന്നു ഇത്രയും കാലം, പിന്നെ സെറാമിക് കഴിഞ്ഞിട്ട് ഇപ്പം മെറ്റിൽ ഫ്രീ സെറാമിക്സ് എന്ന് പറഞ്ഞിട്ട് മെറ്റിലൊന്നും ഇല്ലാതെ കാണാൻ പളുങ്കുമാരി, നല്ല ഭംഗിയാണ് കാണാൻ. അത് പല്ലിട്ടാൽ നമ്മൾ പല്ലാണ് തന്നെ തോന്നും, അത്രയും ഭംഗിയാണ്. അപ്പോൾ അതും അത് ആ ഓൾ സെറാമിക് എന്ന് പറഞ്ഞാൽ ആ വേർഷനിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. അതിൻ്റെതായ എവറി ഒരു ഫ്യൂ ഇയേഴ്സ് കൂടുമ്പോൾ, ഞാനിപ്പം പ്രാക്ടീസ് തുടങ്ങി, അത് കഴിഞ്ഞ് ഇപ്പം എത്തി നിൽക്കുമ്പോൾ അതിനെക്കാട്ടും എത്രയോ അധികം ഭംഗി കൂടിക്കൂടി വരികയാണ് ഓരോന്നിൻ്റെ പ്രോപ്പർട്ടിയും മെറ്റീരിയലും ഒക്കെ. അത് സയൻസ് ഇസ് ഓൾവേസ് അപ്ഡേറ്റ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും നല്ല കാണാൻ നീറ്റായിരിക്കണം, ഡീസെന്റ് അപ്പിയറൻസ് ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതില് പല്ലിന് അത്രയും പ്രാധാന്യമുണ്ട്, അതുകൊണ്ടായിരിക്കും അതിൽ ഇത്രയും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഡോക്ടർ ഓൾറെഡി പറഞ്ഞു ക്യാപ്പിംഗിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. എങ്കിലും ചില പേഷ്യൻസിന്, അല്ലെങ്കിൽ ചില ആളുകളുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ഞാൻ റൂട്ട് കനാൽ ചെയ്തതാണ് പക്ഷെ പല്ല് പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നു, ഇത് ക്യാപ്പിംഗ് കൊണ്ട് തന്നെ തീരുമോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് പറയുന്നത്? പൊടിഞ്ഞു പോകുന്നത് മെയിനായിട്ട് ക്യാപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. കുറേ പേഷ്യൻസ് നമ്മളെ അടുത്ത് വരുമ്പോൾ അതാണ്, പല്ല് പൊട്ടിപ്പോയി, റൂട്ട് കനാൽ ചെയ്തിരുന്നു പക്ഷേ ഇപ്പം പൊട്ടി ഒന്നുമില്ല അവിടെ, അത് നോക്കുമ്പോൾ ക്യാപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ക്യാപ്പ് ചെയ്താലും നമ്മൾ എന്ത് ഈ ഡെന്റൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്പ് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. അത് ഒരു ജസ്റ്റ് അഡ്വൈസാണ് എല്ലാ പേഷ്യൻസിനും. എവറി 6 to 8 months ഒരു ചെക്കപ്പ് ചെയ്യിക്കാം. കാരണം ബാക്കി വേറെ പല മാറ്റങ്ങളും നമ്മളെ പല്ലിലുണ്ടാവുന്നുണ്ട്. നമ്മളെ ബോഡി കോൺസ്റ്റന്റ്ലി മാറുന്നുണ്ടല്ലോ. നമ്മളെ ഓരോ കുറച്ച് കൊല്ലം കഴിയുമ്പോൾ നമ്മളെ ഓരോ എല്ലാത്തിനും ഓരോരോ മാറ്റം വരുന്നുണ്ട്. തേയ്മാനം വരുന്നുണ്ട്, എല്ലിന് തേയ്മാനം വരുന്നവരി പല്ലിന്, പിന്നെ പല്ലിൻ്റെ ഇളക്കം, പല്ലിന് ചെറിയ മാറ്റം, ചെരിവ് വരും. പണ്ടത്തെ പല്ലല്ല നമ്മളെ പല്ല്. അപ്പോൾ അങ്ങനെയല്ലേ ആ ചേഞ്ചസും ഒക്കെ ഈ ക്രൗണിനെ ബാധിക്കും. നമ്മൾ ആ കടി മാറുമ്പോൾ ക്രൗണിനെയും ബാധിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് ഒരു റെഗുലർ ചെക്കപ്പ് ഉണ്ടെങ്കിൽ ഇറ്റ് ഗോ സ്മൂത്ത്ലി. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇതിട്ടിട്ടും എന്തുകൊണ്ട് പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസിക് തിങ് ഇസ് റെഗുലർ ചെക്കപ്പ്. അതെന്താണ്, ഒരിക്കൽ റൂട്ട് കനാൽ ചെയ്ത പല്ലിൽ പിന്നെയും വേദന വരാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടോയെന്ന് പറഞ്ഞാൽ ഉണ്ട്. അത് വളരെ ലിമിറ്റഡ്, ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രം. നമ്മൾ ഫുൾ പ്രൂഫ് ആയി പ്രോപ്പർലി ചെയ്ത ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് വേരുള്ള ഒരു പല്ലിൽ, രണ്ട് വേരുകളിലുള്ളതിൽ ഒരു അതിലുള്ള എത്രയും കനാലുണ്ടോ ആ കനാൽ മുഴുവൻ നമ്മൾ മൊത്തമായി ഫില്ല് ചെയ്തു, കൃത്യമായി ഫില്ല് ചെയ്തു, പറഞ്ഞ രീതിയിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രോപ്പർ ക്യാപ്പിംഗ് എല്ലാ സ്റ്റേജസും കറക്റ്റായി ചെയ്താൽ മാത്രമേ അത് സക്സസ് ആവൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ പാളിയാൽ കഴിഞ്ഞു. അതെ അതെ, പിന്നെയും പെയിൻ വരാനുള്ളൊരു സാധ്യത അല്ലെ. പലപ്പോഴും നമ്മൾ റൂട്ട് കനാൽ ചെയ്ത അല്ലെങ്കിൽ പല്ലിനെ സംബന്ധിച്ച് ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ, റൂട്ട് കനാലിൻ്റെ മാത്രമല്ല കേട്ടോ, പൊതുവേ നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു, ആ അസുഖം അല്ലെങ്കിൽ ആ ഒരു പെയിൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവാറില്ല അല്ലേ. റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കെയർ ആവശ്യമാണ്, പൊതുവേ പല്ലിന് കെയർ വേണം, റൂട്ട് കനാൽ ചെയ്താൽ കുറച്ചുകൂടി കെയർ വേണം. എന്താണ് നമ്മൾ ആഫ്റ്റർ കെയർ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത്? ആഫ്റ്റർ കെയർ ഞാൻ ഒന്ന് പറഞ്ഞത് ഫസ്റ്റ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്, പിന്നെ പേഷ്യന്റിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് പ്രോപ്പർ മെയിൻ്റനൻസ് ക്ലീനിങ്. നമ്മളിപ്പം രണ്ട് പ്രാവശ്യം ബ്രഷിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, രാവിലെയും രാത്രിയും ബ്രഷിംഗ്. പല്ലിൻ്റെ ഇടയ്ക്കുള്ള ക്ലീനിങ് ഫ്ലോസിങ്, ആ ഫ്ലോസിങ് എന്ന് പറഞ്ഞ സാധനം നല്ല എല്ലാ പല്ലിൻ്റെ ഇടയ്ക്കും നമുക്ക് നോർമലി ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലോസ് ചെയ്യാം. അത് ശരിക്കൊരു ഡെന്റൽ എയ്ഡാണ്, അതെല്ലാവരും യൂസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെ അത്ര ഫ്ലോസിങ് ടേം ഒന്നും ഫ്ലോസിങ് നല്ലൊരു ത്രെഡാണ്, ആ ത്രെഡ് വെച്ചിട്ട് നമ്മൾ കയ്യിൽ ഒരു
രണ്ട് കൈയും കൂടെ വൈൻഡ് ചെയ്തിട്ട് ഓരോ പല്ലിൻ്റെ ഇടയ്ക്കും ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ബ്രഷിങ് കൊണ്ട് മാത്രം പ്ലാക്ക് പോകുന്നില്ല, പല്ലിൻ്റെ ഇടയ്ക്കുണ്ട് പ്ലാക്ക്. അപ്പോൾ അത് നമ്മൾ ഈ ഫ്ലോസിങ് കൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഡോക്ടർ? ഡെയിലി ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ആക്ച്വലി ഇവിടെ എല്ലാവരും ചെയ്യുന്നില്ല, പക്ഷെ ചെയ്യുന്ന ആൾക്കാരെ വായ കണ്ടറിയാം അല്ല, സത്യം പറയാം, അതിനൊരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ദാറ്റ് ഈസ് വെരി പ്രോപ്പർ ഹൈജീൻ ആയിരിക്കും. ആണല്ലേ, ഈ ഫ്ലോസിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡോ എങ്ങനെയാണ്? ഇല്ല, അത് വി ഗെറ്റ് ഇറ്റ് ഇൻ മാർക്കറ്റ്, എല്ലാ തരത്തിലുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ ആ റീലില് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. അല്ലാതെ ഇപ്പം ഹാൻഡിൽഡ് ഉണ്ട്, യൂസ് ആൻഡ് ത്രോ, ജസ്റ്റ് യൂസ് ഇറ്റ്. നമ്മളത് എടുത്ത് പൊട്ടിക്കുകയും കയ്യിൽ ഇതാക്കുകയും ഒന്നും വേണ്ട, അതിന് സമയം പോവും. ഇപ്പോഴത്തെ ഇതിൽ ഇപ്പോഴത്തെ ഫാസ്റ്റ് ലൈഫിൽ എവറിബഡി ഒന്ന് യൂസ് ചെയ്യുക, ത്രോ ചെയ്യുക, അങ്ങനത്തതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും. നമ്മൾ വെറുതെ രണ്ടു നേരം ബ്രഷ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. പല്ല് പൊതുവേ നമ്മൾ എന്നും ബ്രഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡെയിലി വൺസ് ഫ്ലോസിങ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ശരിക്കും ഒരു പുതിയ ഇൻഫോർമേഷൻ തന്നെയാണ് കേട്ടോ, അത് അധികം നമുക്ക് ആർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കാണിച്ചാൽ ഇത് ഈ ഒരു ടേം ഒന്ന് നമ്മള് പറയും, ഇവിടെ പറയാറുണ്ട്. ഓക്കെ ഫൈൻ. മാം വേറെ എന്തൊക്കെ കെയർ ആണ് ചെയ്യേണ്ടത് പല്ലിന്? നോർമൽ ഇപ്പം നല്ല ബലമുള്ള പല്ല്, നല്ല ഇതാ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ നമുക്ക് എന്തും കഴിക്കാം. ഇൻഫാക്ട് ആ പല്ലിൻ്റെ അതേ സ്ട്രെങ്ത് ഉള്ള സാധനം തന്നെയാണ് ക്രൗൺ വെക്കുന്നത്. അപ്പം അതിനെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല, പല്ല് പൊട്ടുമില്ല, നല്ലോണം ഉപയോഗിക്കുകയും ചെയ്യാം. ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മളിപ്പോൾ പല്ലിൻ്റെ ക്ലീനിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കാം കേട്ടോ മാം. പ്രോപ്പർ ഇപ്പം റൂട്ട് കനാൽ ചെയ്ത പേഷ്യൻസ് മാത്രമല്ല, പൊതുവേ നമ്മൾ പല്ല് എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത്? ചില ആളുകൾ പറയാറുണ്ട് ഇപ്പം പല ടൂത്ത് പേസ്റ്റുകളുണ്ട് അല്ലേ, അതുപോലെ ടൂത്ത് ബ്രഷുകളുണ്ട്, ഫ്ലെക്സിബിൾ ആണ്, വായുടെ ഇവിടെ വരെ പോവും, ആ അറ്റം വരെ പോവും, അതുപോലെ തന്നെ ഹാർഡാണ്, സോഫ്റ്റ് ആണ്, ചിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയാണ് അതിന് നമ്മളൊരു ബ്രഷ് ബ്രിസിൽസ് സെലക്ട് ചെയ്യുമ്പോൾ ബേസിക്കലി ഒരു കാര്യമാണ് ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത്, ഹാർഡ് ബ്രിസിൽസിന് ഒരിക്കലും പോകരുത്. നമ്മൾ ഒരു സോഫ്റ്റ് ബ്രിസിൽസ്, സോഫ്റ്റോ മീഡിയം അറ്റ്ലീസ്റ്റ്, ബിക്കോസ് ചില ആൾക്കാർക്ക് സോഫ്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ തരില്ല എന്ന് പറയും, കാരണം അവൻ ക്ലീൻ ആവുന്നില്ല, തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നത്. അപ്പം മീഡിയമിലേക്ക് പോവാം, പക്ഷെ ബേസിക്കലി സോഫ്റ്റ് ബ്രിസിൽസ് മതി. റൈറ്റ് ടെക്നീക്കാണ് മോർ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ബ്രഷ് ചെയ്യുന്ന ടെക്നീക്ക്, കുറേ ടെക്നീക്സ് ഉണ്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആ ഓരോ രീതി നമ്മൾ പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. റൗണ്ടായിട്ടുള്ള ടെക്നീക്ക്, അപ്പ് ആൻഡ് ഡൗണ്, പല്ലിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, എല്ലാ സർഫസും കവർ ചെയ്ത് ക്ലീൻ ചെയ്യണം, അതൊക്കെയാണ് മോർ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ സോഫ്റ്റ് ബ്രിസിൽസിൻ്റെ അത്, പിന്നെ വളരെ വലിയ ഹെഡ് എടുക്കുന്നത് നല്ലതല്ല, ഐ വുഡ് സജസ്റ്റ് സ്മോൾ ഹെഡ് ആയിരിക്കും, കാരണം നമ്മൾ ആ ലാസ്റ്റ് ടൂത്ത് വരെ എത്തണമെങ്കിൽ ചെറിയ ഹെഡായിരിക്കണം, എന്നാലല്ലേ അവിടെ കുറച്ച് ട്രാങ്കുലേറ്റഡ് ആകുമ്പോൾ. അങ്ങനെ നോക്കിയെടുത്താൽ മതി, കുറച്ച് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ. അതേപോലെ കുറേ മണിക്കൂറുകളോളം ബ്രഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ, എന്തെങ്കിലും യൂസ് ഉണ്ടോ? അതുകൊണ്ട് തേമാനമേ സംഭവിക്കൂ, വേറെ ഒന്നുമില്ല. നമ്മൾ കറക്റ്റ് ടെക്നീക്ക് യൂസ് ചെയ്ത് മെല്ലെ ബ്രഷ് ചെയ്താൽ മതി. അധികം വെച്ച് കഴിഞ്ഞാൽ പല്ല് തേയും, തേമാനം വന്നു കഴിഞ്ഞാൽ പുളിപ്പ് വരും, പിന്നെ അതിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ. മാം റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രഷിംഗ് കൂടാതെ വേറെ എന്തെങ്കിലും കെയർ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ബ്രഷിങ്ങും ഫ്ലോസിങ്ങും ഞാൻ പറഞ്ഞ ഈ രീതിയിലുള്ള തന്നെ, വേറെ എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പല്ലിൻ്റെ ആ ഫുൾ സ്ട്രെങ്ത്ത് ക്യാപ്പിംഗ് കൂടി കഴിയുന്നതോടെ നമ്മൾ അതിന് അച്ചീവ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ കൂടുതൽ, ചില ആളുകൾക്ക് ഭയങ്കര ധാരണകളാണ് റൂട്ട് കനാൽ ചെയ്തിട്ട്. അപ്പം ഇത്രയും ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നോർമൽ പല്ല് നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു അതേപോലെ തന്നെ നമുക്ക് പല്ലുകൾ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഡോക്ടർ പറയുന്നത് അല്ലേ. ഡോക്ടർ എത്ര കാലമായി ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? നമ്മളിവിടെ പ്രാക്ടീസ് തുടങ്ങിയത് 2002 ഇത്രയും അധികം പേഷ്യൻസിനെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പൊ കൂടുതൽ ആളുകൾക്കും ഈ റൂട്ട് കനാൽ തന്നെയാണോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, എല്ലാ ട്രീറ്റ്മെന്റ്സും ഉണ്ട് ഇവിടെ. ഹസ്ബൻഡ് ഓർത്തഡോണ്ടിസ്റ്റ് ആണ്, അപ്പം ദന്തക്രമീകരണ ചികിത്സയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എല്ലാത്തിനും കൺസൾട്ടൻസ് ഉണ്ട്. ഈ മോണയുടെ ചികിത്സക്ക് ആണെങ്കിലും ഇവിടെ കൺസൾട്ടൻറ്റ് വന്ന് നമ്മൾ അവരെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. പിന്നെ ഇത് പല്ല് വെക്കുന്നത് ഡെൻചേഴ്സ് പറയും, സെറ്റില്ലേ, അപ്പോൾ അങ്ങനത്തതൊക്കെ, അത് ഒരു വേറെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. പല്ല് റിമൂവ് ചെയ്യാനുള്ള സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, സർജൻസ്, കോംപ്ലിക്കേറ്റഡ് ആയ പല്ലുകൾ റിമൂവ് ചെയ്യാനും സർജൻസ് വരുന്നു. അങ്ങനെ എല്ലാ പേഴ്സണലായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഡെന്റൽ പഠിച്ചു, പിന്നെ ഈ ഒരു റൂട്ട് കനാൽ ഈ ഒരു സെഷൻ സെലക്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രത്യേക റീസൺസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, പക്ഷേ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എനിക്ക് പണ്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പണ്ട് മുതലേ. പല്ലിൻ്റെ നമ്മൾക്ക് കുറേ ഡെന്റിസ്ട്രിയിൽ കുറേ പലതരം ബ്രാഞ്ചസ് ഉണ്ട്, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് പഠിക്കുമ്പോൾ. പക്ഷെ അതിൽ എനിക്ക് റൂട്ട് കനാൽ എനിക്ക് പണ്ട് മുതലേ, പിന്നെ കുറച്ച് പേഷ്യൻസും നമ്മൾ കുറച്ച് നേരം എന്താ പറയുക, വളരെ കോൺസെൻട്രേഷനും അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എനിക്കത് ഇഷ്ടമായി, എൻജോയ് ചെയ്തു കഴിഞ്ഞിട്ട്. ഓക്കെ മാം, പിന്നുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ,
എത്ര വയസ്സ് മുതലാണ് കുട്ടികൾക്ക് ബ്രഷിംഗ് പറ്റുക? അതായത് പല്ലൻ കറക്റ്റായിട്ട് സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് പല്ലിൻ്റെ ആരോഗ്യം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അത് കറക്റ്റായി നടക്കാത്തത് കൊണ്ടാണ് ഇതുപോലെ പല്ലിന് കേട് ഇങ്ങനത്തെ പ്രൊസീജിയറിലേക്ക് എത്തേണ്ടി വരുന്നത്. സോ എത്ര വയസ്സ് മുതൽ നമുക്ക് ബ്രഷിംഗ് സ്റ്റാർട്ട് ചെയ്യണം? ബ്രഷിംഗ് നമ്മൾ പല്ല് വന്ന് വായിൽ പല്ല് വന്നല്ലോ, പല്ല് വന്നതിന് മുതൽ പല്ല് ക്ലീൻ ചെയ്യാൻ തുടങ്ങണം. പല്ല് ക്ലീൻ ചെയ്യാൻ, അപ്പം ബ്രഷിംഗ് അല്ല പല്ല് ക്ലീനിങ് ആണ് ആദ്യം ഇമ്പോർട്ടൻറ്റ്. ഇപ്പം രണ്ട് പല്ല് ആദ്യം വരുമല്ലോ, ആദ്യത്തെ 6 മാസമാകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് പല്ല് വരും. അപ്പോൾ ആ പല്ല് വരുന്നത് അതിൽ ചെറിയ ഉപയോഗിച്ചിട്ട് സോഫ്റ്റ് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തന്നെ ആദ്യം തന്നെ പ്ലാക്ക് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. പിന്നെ ബാക്കി പല്ലുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു എന്തായാലും ഒരു 1 ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടീനെ ബ്രഷിങ്ങിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരണം. നമ്മൾ വിത്ത് പേരൻറ്റ് എയ്ഡഡ് നമ്മൾ ചെയ്യിക്കണം. അതൊരു റൂട്ടീനായി മാറണം, ഒരു ഭാഗമായി മാറണം. കുട്ടികൾ ആദ്യം സമ്മതിക്കില്ല, പക്ഷെ അത് നമ്മളത് അതിന് ഇത് പറയരുത്, അത് മസ്റ്റാണെന്ന് പറഞ്ഞിട്ട് അത് അങ്ങോട്ട് കൂടെ കൊണ്ടുവരണം. ചെയ്ത് തുടങ്ങണം അല്ലേ? അത് കയ്യിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു സാധനം കിട്ടാനുണ്ട് ചെറിയ ബേബീസിന് ഇടാൻ. അത് ബ്രഷുമായി തന്നെ ഒരു സാധനമാണ്, അത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് അത് കുറേ കൂടെ കൺവീനിയൻ്റ് ആണ്. അത് നമുക്ക് പല്ലിന്റെ മുകളിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം, നമ്മളെ കയ്യിന് പകരം. പക്ഷെ അതിന്റെ മുകളിൽ ഒരു ബ്രഷ് ഒരു സാധനം കൊടുക്കാം. എനിക്ക് തോന്നുന്നു പല്ല് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കേട്ടോ, നമുക്ക് എല്ലാ വേദനയും തൊട്ട് കാണിക്കാം, പക്ഷെ കാണിച്ചു കൊടുക്കാനും സഹിക്കാനും പറ്റാത്ത വേദന ഉണ്ടെങ്കിൽ അത് പല്ല് വേദന തന്നെയാണ്. നമുക്ക് ആദ്യമൊക്കെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാലും പിന്നെ ഈ പെയിൻ ഉള്ള സമയത്ത് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുമോ ഡോക്ടർ? കോഴ്സ് എമർജൻസി പ്രൊസീജിയർ ആയിട്ട് ചെയ്യും നമ്മൾ. അത്രയും പെയിനും സ്വെല്ലിങ്ങും അങ്ങനത്തെ പസ്സും ഒക്കെ കൂടെ വരുമ്പോൾ തീരെ സഹിക്കാൻ വയ്യാതെ ആകുമ്പോൾ ഈ ഒരു റൂട്ട് കനാലിൽ കൂടിയേ ചിലപ്പം പെയിനിന് റിലീഫ് കിട്ടും. അപ്പോൾ ആ അങ്ങനത്തെ കേസിൽ നമ്മൾ ചെയ്യാം. അതുപോലെ ഗർഭിണികൾക്ക് റൂട്ട് കനാൽ ചെയ്യുന്നതിന് അല്ലെങ്കിൽ റൂട്ട് കനാൽ പ്രൊസീജിയർ പ്രെഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പൊതുവെയുള്ള കുറേ മിത്തുകളാണ്, നമുക്കത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു ഡെന്റൽ പ്രൊസീജിയേഴ്സും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ ആദ്യത്തെ 3 മാസം നമ്മൾ ചെയ്യില്ല കഴിഞ്ഞു. അത് നമ്മൾ കഴിഞ്ഞ അത് കഴിഞ്ഞിട്ട് ഉള്ള സെക്കൻഡ് ട്രൈമസ്റ്ററാണ് എപ്പോഴും സേഫ്. അപ്പോൾ റൂട്ട് കനാൽ ചെയ്യാവുന്നതാണ്, ആ സമയത്ത് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ആണല്ലേ. ഈ പെയിൻ ഉള്ള സമയത്ത് അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഉള്ള സമയത്ത് മാത്രമല്ലാതെ നമുക്ക് ഈ പല്ല് പൊതുവെ പൊടിഞ്ഞു പോവുകയാണെങ്കിൽ പൊട്ടി പൊട്ടി പോകുന്ന പല്ലുകളുണ്ടല്ലോ, കാൽസ്യം കുറവ് അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട്, അങ്ങനെ ഒരു പേഷ്യൻറ്റ് വന്നാൽ ഇപ്പം റൂട്ട് കനാൽ ഇല്ലാതെ ഡയറക്ട് ക്യാപ്പിംഗ് ആണോ അല്ലെങ്കിൽ അതിന് റൂട്ട് കനാൽ? അതിന് പല കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സും ഉണ്ട് നമുക്ക് ചെയ്യാൻ. അത് റൂട്ട് കനാൽ ആവണം എന്നില്ല. അത് കാരണം പുറമേയുള്ള ലെയർ മാത്രം ഇൻവോൾവ് ആണെങ്കിൽ പുറമേ മാത്രം തിന്നായിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ട് വെനീഡ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, അത് വെച്ച് കൊടുക്കാം. പിന്നെ കൂടുതൽ ഭാഗങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഭാഗങ്ങളും കൂടി ഇൻവോൾവ് ചെയ്യുന്ന വേറെ പല രീതിയിലുള്ള കോസ്മെറ്റിക് സാധനങ്ങൾ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ക്യാപ്പിംഗ് എന്ന മസ്റ്റ് അല്ല, ക്യാപ്പിംഗ് ഒരു സൊല്യൂഷൻ അല്ല, വേറെ പല കാര്യങ്ങളും ചെയ്യാം. ഓക്കെ. ഈ പൊടിഞ്ഞു പോകുന്നതും പൊട്ടിപ്പോകുന്നതും പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് റൂട്ട് കനാൽ അല്ലെങ്കിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകാൻ സാധ്യത ഉണ്ട്. അതിലേക്ക് ചാൻസ് ഉണ്ട്, കാരണം അതേ നാമൽ ലെയർ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ലെയർ അതിന് സോഫ്റ്റ് ആണ്. അപ്പം അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു പോകും പല്ല്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ എന്തെങ്കിലും പ്രിവെൻറ്റീവായിട്ട് ചെയ്താൽ അതാണ് നല്ലത്. ഞാൻ പറഞ്ഞു ഗർഭിണികളായിരിക്കുന്ന സമയത്ത് നമുക്ക് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് മാം ക്ലിയർ ചെയ്ത് തന്നു. ഇനി മറ്റെന്തെങ്കിലും പേഷ്യൻസ് വേറെ ഏതെങ്കിലും തരത്തിൽ അസുഖമുള്ള ആളുകൾക്ക് റൂട്ട് കനാൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ ജനറലി ചെയ്യുന്നതിൽ ഈ എപ്പിലെപ്റ്റിക് പേഷ്യൻസ്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിനൊക്കെ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞും ലിമിറ്റ് ചെയ്യും ചെയ്യുന്നത്, കാരണം അത് അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ഇത് വളരെ കുറച്ച് കുറേ സമയമെടുത്ത് ചെറിയ പിൻസൊക്കെ എടുത്ത് ചെയ്യുന്നതാണ് ഫൈൽസ്. അപ്പോൾ എവറി ചാൻസ് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും വായിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്നാൽ ഉള്ളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതെ. അപ്പോൾ അങ്ങനെയും ഒക്കെ ഉണ്ടാവുന്നതുകൊണ്ട് കഴിഞ്ഞും അത് ലിമിറ്റ് ചെയ്യും, നമ്മൾ വേറെ ഓപ്ഷൻസ് നോക്കും. ഓക്കെ. അല്ലാതെ മറ്റ് ഒരു തരത്തിലുള്ള പേഷ്യൻസ് വേറെ നമ്മൾ കഴിഞ്ഞും ബാക്കി ആന്റി ഇപ്പം കാർഡിയാക് പേഷ്യൻസ് അവർക്കൊക്കെ നമുക്ക് ആ റൂട്ട് കനാൽ ചെയ്യാം. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. റൂട്ട് കനാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം അല്ലേ, എങ്കിലും പല പേഷ്യൻസും അത് കോസ്റ്റ്ലി ആണ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാറാണുള്ളത്. ഇതിന് ക്യാപ്പിംഗ് അല്ലാതെ മറ്റെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഡോക്ടർ? അത് ഒരു പല്ല് പോട് വന്ന് എത്രത്തോളം അതിൻ്റെ ഭാഗം പോയിട്ടുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഇപ്പം ചെറിയൊരു രീതിയിലാണ് പോടെങ്കിൽ നമ്മളത് നല്ല വൃത്തിയിൽ പല്ല് അടച്ച് വെച്ച് അതിൻ്റെ ശരിക്കും അതിൻ്റെ ഷേപ്പും ഇതും ഒക്കെ റെസ്റ്റോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യും.
നെസസറി ക്യാപ്പിലേക്ക് തന്നെ പോകണമെന്നില്ല. വളരെയധികം പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മറ്റ് വേറെ പല്ലുകളുമായിട്ടുള്ള കോൺടാക്റ്റ് ഒന്നും നമുക്ക് കൃത്യമായി കിട്ടുന്നില്ല. അപ്പോൾ ആ രീതിയിലേക്കാണ് നമ്മൾ ക്യാപ്പ് ചെയ്യുന്നത്. ക്യാപ്പിംഗ് കഴിഞ്ഞ് പോയ സോറി റൂട്ട് കനാൽ ചെയ്തിട്ട് ക്ലിനിക്കിൽ നിന്ന് പോകുന്ന ഒരു പേഷ്യൻ്റ് പിന്നീട് എത്ര മാസം അല്ലെങ്കിൽ എപ്പോഴാണ് വീണ്ടും ഡോക്ടറെ വന്ന് കൺസൾട്ട് ചെയ്യേണ്ടത്? ഒരു ഇപ്പോൾ ഒരു ചെക്കപ്പ് വെക്കും, അത് കഴിഞ്ഞിട്ട് റിവ്യൂ എന്ന് പറയുന്നത് ഞാനൊരു 1 മന്ത് കഴിഞ്ഞിട്ട് ഒരു ചെക്കപ്പ് വെക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാപ്പിൻ്റെ രീതിയിൽ എവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഫുഡ് എന്തെങ്കിലും കുടുങ്ങുന്നുണ്ടോ, വൃത്തിയായി വെക്കുന്നുണ്ടോ, പേഷ്യൻ്റെ ഓരോ ഹൈജീനും നമുക്ക് നോക്കണം. അതും നമുക്ക് അഡ്വൈസ് ചെയ്യണം. കാരണം അവിടെ ആ ചില ആളൊക്കെ ക്യാപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ പോയി പോകുമെന്ന് വിചാരിച്ചിട്ട് ബ്രഷിങ്ങും ഇതൊന്നും കാര്യമായി ചെയ്യില്ല. അപ്പോൾ അവിടെ പിന്നെയും പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ 1 മന്ത് കഴിഞ്ഞിട്ട് ഒരു അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞാലും ബ്രഷ് ചെയ്യാം അല്ലേ? എല്ലാം കൃത്യമായി ചെയ്യുക. സാധാരണ പല്ല് മരത്തുനിന്ന് നമ്മൾ കെയർ കൊടുക്കുക. അത് ചെയ്തു കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ നമുക്ക് നന്നായിട്ട് സ്ട്രോങ് ആയി ബ്രഷ് ചെയ്യുന്ന ഒരു പ്രശ്നം ഇല്ല അല്ലേ? ആ പ്രൊസീജിയർ ചെയ്യുന്ന ആ സമയം വരെ മാത്രമേ അത് ഡോക്ടേഴ്സിൻ്റെ കയ്യിലാണുള്ളത് അല്ലേ? ആ കെയർ അവരത് ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ക്ലീൻ ആക്കി നമ്മളെ വീട്ടിലേക്ക് വിട്ടാൽ പിന്നെ നമ്മളത് പല്ല് തേക്കാനോ ഒന്നും യാതൊരു തരത്തിലും ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല. പ്രോപ്പർ കെയർ നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത് അല്ലേ ഡോക്ടർ? അപ്പോൾ ഈ 1 മന്ത് കഴിഞ്ഞ് നമ്മളൊരു റിവ്യൂവിന് വരുന്നു. അത് കഴിഞ്ഞ് പോയി ഒരു പേഷ്യൻറ്റ് പിന്നെ എപ്പോഴാണ്? ഞാൻ പറയുന്നത് റെഗുലർ ചെക്കപ്പ് എന്ന് പറയുന്നത് ഒരു 6 മന്ത്സ് ആണ്. 6 മന്ത്സ് കഴിയുമ്പോൾ ഏതൊരു ആരായാലും ഡെന്റൽ ചെക്കപ്പ് മസ്റ്റാണ് ശരിക്കും. ഡോക്ടർ അതുപോലെ തന്നെ പല്ല് ക്ലീൻ ചെയ്യുന്ന ഒരു ഭാഗമുണ്ടല്ലേ, ഈ റൂട്ട് കനാൽ ചെയ്തവരും അല്ലാത്തവരും ഇടയ്ക്കിടയ്ക്ക് പല്ല് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എത്ര ടൈമിൻ്റെ ഉള്ളിലാണ്, 3 മന്ത്സ് ആണോ, 6 മന്ത്സ് ആണോ, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് ഷെയർ? അത് ഈ വായല എത്തലുമാരി വരുമ്പോഴാണ് അധികാലം ക്ലീൻ ചെയ്യാൻ വരുന്നത് പല്ലിൻ്റെ ഉള്ളിൽ. പിന്നെ മോണയിൽ അതിൽ ബ്ലീഡ് ചെയ്യാൻ വരും. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കടിക്കുമ്പോൾ ബ്ലീഡിംഗ് ഗംസ്. അപ്പോൾ ആ ഒരു കംപ്ലയിൻ്റ് ആയി വരുമ്പോൾ ക്ലീൻ ചെയ്ത് കൊടുക്കും. പക്ഷേ ക്ലീൻ ചെയ്ത് ഒരു 8 മന്ത്സ് ആണ്, 6 to 8 മന്ത്സ് ആണ് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിവ്യൂ കൊടുക്കും, ഒരു ചെക്കപ്പ് വരും. അപ്പോൾ ആ റിവ്യൂവിൽ വരുമ്പോൾ ഒന്നും കൂടെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ബാക്കി അഡ്വൈസൊക്കെ പിന്നെയും ഒന്നും കൂടെ പറയും എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ്. ഡോക്ടർ ഒരു ക്വസ്റ്റ്യൻ കൂടി, അതായത് നമ്മളിപ്പോൾ കുട്ടികൾക്കൊക്കെ പല്ല് വന്ന് തുടങ്ങുന്നതിന് മുൻപേയും ആ സമയത്തൊക്കെ നമ്മൾ സ്വീറ്റ്സ് കൊടുക്കാൻ തുടങ്ങും അല്ലേ? ചോക്കോബാർ ആണെങ്കിലും ചോക്ലേറ്റ്സ് ആണെങ്കിലും സ്വീറ്റ്സും ഒക്കെ കൊടുക്കും. അപ്പോൾ പൊതുവേ മുതിർന്നവർ പറയുന്ന ഒരു കാര്യമാണ് ഇനി വരുന്ന പല്ല് കേടായിരിക്കുന്നു, എന്തെങ്കിലും വാസ്തവമുണ്ടോ? അപ്പോൾ പാൽപ്പല്ലും വരുന്ന പല്ലും തമ്മിലുള്ള ബന്ധമല്ലേ പറയുന്നത്? അതെ, ചെറിയൊരു ബന്ധമുണ്ട്, ഇല്ലാതില്ല എന്ന് പറഞ്ഞുകൂടാം. കാരണം പാൽപ്പല്ല് നല്ല കേടായി അല്ലാതെ ഇതായി പൊട്ടി വരുന്ന ഉള്ളിലിരിക്കുമ്പോൾ അത് വരുന്ന പല്ലിനെ എഫക്റ്റ് ചെയ്യും. ഉള്ളിൽ വരുന്ന ഈ ഇൻഫെക്ഷൻ, പാൽപ്പല്ലിൻ്റെ ഇൻഫെക്ഷൻ മറ്റേ ഉള്ളിലുള്ള ടൂത്ത് ബഡ് മുട്ടായി നിൽക്കുന്നുണ്ടോ പല്ലുണ്ടാവും, അതിനെ എഫക്റ്റ് ചെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പം അതിന് എല്ലാത്തിലും വരണം എന്നില്ല, പക്ഷേ ദാറ്റ് ഈസ് ഒരു പോസിബിലിറ്റി ഇസ് ദേർ. അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന നമ്മൾ പാൽപ്പല്ലും നല്ല രീതിയിൽ സംരക്ഷിക്കണം. അതായത് പാൽപ്പല്ല് പോയി കഴിഞ്ഞാൽ നല്ലത് വരും, അതുകൊണ്ട് പാൽപ്പല്ലല്ലേ എന്ന് വിചാരിക്കരുത് അല്ലേ? ഉള്ളിലുള്ള പല്ലിന് അതൊരു പ്രോബ്ലം ആയിരിക്കും എന്നുള്ളതാണ്. പല്ല് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അതെന്താണ് ഒന്ന് പറയാമോ? വളരെയധികം പൊട്ടി പൊടിഞ്ഞ പല്ല് അല്ലെങ്കിൽ നമുക്ക് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊരു അവസ്ഥയാണെങ്കിൽ പല്ല് എടുക്കുന്നത് എക്സ്ട്രാക്ട് ചെയ്യുക, പല്ല് എടുത്തിട്ട് അവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പല്ല് വെക്കാൻ പറ്റും. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മൾ സെറ്റ് വെക്കുന്നത് പോലെയാണോ? സെറ്റല്ല, ഒരു പല്ല് ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ഒരു സ്ക്രൂ ടൈപ്പാണ്. നമ്മളത് എല്ലിൻ്റെ ഉള്ളിൽ സ്ക്രൂ ചെയ്ത് വെക്കുന്നത് ഒരു ചെറിയ മൈനർ സർജിക്കൽ പ്രൊസീജിയറിൽ കൂടെ വെക്കുന്നതാണ്. വളരെ ചെറിയ വേദനയൊന്നും ഉണ്ടാവില്ല. സാധാരണ എല്ലാ ഇത് ഡെന്റൽ ക്ലിനിക്സിലും ഇപ്പം ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അതായത് നമുക്ക് വേദന ഉള്ള ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണെങ്കിൽ പല്ല് എടുത്തതിന്റെ ശേഷം പല്ല് നട്ടുവെക്കും. അതെ, നട്ടുവെക്കുക. അങ്ങനെ ഒരു പല്ല് നട്ടുവെക്കുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഒരു കോമൺ സംശയമാണ്, ഇപ്പം നമ്മുടെ ഈ സ്റ്റാർട്ടിങ്ങിലുള്ള പല്ലൊക്കെ ആണെന്ന് വിചാരിക്കുക, ഇപ്പം ഇടയിലാണെങ്കിൽ നമുക്ക് നിൽക്കാനുണ്ടാവുമല്ലോ. ചിലപ്പം ഇങ്ങനെ റൂട്ട് കനാലൊക്കെ ചെയ്യേണ്ടി വരുന്ന പേഷ്യൻസിൻ്റെ പല്ല് ഒന്നും ആയിരിക്കില്ല, പൊതുവെ 2-3 എണ്ണം പോവാനായിരിക്കുന്നതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ അപ്പുറവും ഇപ്പുറവും പല്ലില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുമോ? ബാക്കിൽ ആണോ ഉദ്ദേശിച്ചത്? ബാക്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയോ ആയിക്കോട്ടെ, 3 പല്ല് ഈ സൈഡിലാന്ന് വിചാരിക്കാം, അല്ലെ 2 പല്ലില്ല, അപ്പം നമുക്കത് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. സുഖമായി ചെയ്യാൻ പറ്റും. എല്ലിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഹെൽത്തി ആണെങ്കിൽ നമുക്ക് എവിടെയും ഈ ഇംപ്ലാന്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പല്ല് വെക്കാം. ഓക്കെ, ഈ റൂട്ട് കനാലിനേക്കാളും കോസ്റ്റ്ലി ആണോ, എങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെന്റ് വരുന്നത്? ഇപ്പം പലതരം ഇംപ്ലാന്റ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതുകൊണ്ട് അത് റൂട്ട് കനാലിൻ്റെ
കമ്പയർ ചെയ്യണ്ട. പക്ഷെ റൂട്ട് കനാൽ കഴിഞ്ഞിട്ടുള്ള നമ്മൾ സാധാരണ ഇനീഷ്യലി ഇംപ്ലാന്റ് വരുന്നതിന് മുമ്പേ നമ്മൾ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറിലാണ് പല്ല് വെക്കുന്നത്. നമ്മൾ രണ്ട് ഭാഗത്തും പല്ല് ഉണ്ടെങ്കിൽ നമ്മളത് ഒരു പാലം മാറി കെട്ടുക, അതാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ക്രൗൺസ് വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസസ് കമ്പയർ ചെയ്യുമ്പോൾ ഇംപ്ലാന്റിൻ്റെത് ഇനീഷ്യലി ഹയർ ആയിരുന്നു, പക്ഷെ ഇപ്പം പല പുതിയ ഇംപ്ലാന്റ്സും വരുന്നുണ്ട്, കൂടുന്തോറും നമുക്ക് കോസ്റ്റ് കുറയുന്നുണ്ട്. ഇംപ്ലാന്റ്സ് നമുക്ക് പല്ലിന്റെ അതേ കളറിൽ ലഭ്യമാണോ, അല്ലെങ്കിൽ മെറ്റാലിക് തന്നെയാണോ? അങ്ങനെയാണ്, ഇംപ്ലാന്റിന്റെ മുകളിൽ നമ്മളൊരു ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ബേസ് ആണ്, അതിന്റെ വേരാണ് നമ്മൾ ആക്ച്വലി പല്ലിന്റെ വേര് മാറി ഉള്ളിലേക്ക് അതിന്റെ മുകളിൽ ഒരു ക്യാപ്പാണ് വെക്കുന്നത്. അപ്പൊ ക്യാപ്പ് നമ്മളിപ്പോ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ആ ക്യാപ്പിന്റെ എല്ലാ ഏത് മെറ്റീരിയൽസും നമുക്ക് അതിന്റെ മുകളിൽ വെക്കാം. അങ്ങനെയാണ് വരുന്നത്. എന്താണ് റൂട്ട് കനാൽ എന്നും എല്ലാം വളരെ കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്ന ഈ സമയത്ത് പ്രേക്ഷകരുടെ അടുത്ത് അവസാനമായിട്ട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? റൂട്ട് കനാൽ പ്രൊസീജിയർ എന്നത് ഒരു വേദനയുള്ള പ്രൊസീജിയർ അല്ല. ഇപ്പം പല്ല് തരിപ്പിച്ച് നിങ്ങൾ ഒന്നും അറിയാതെ അവിടെ കിടന്ന് തന്നാൽ മതി, നമ്മൾ സുഖമായി ചെയ്തു തരും. അതിനെക്കൊണ്ട് പേടിക്കുകയേ വേണ്ട. അതുകൊണ്ട് കുറേ ആൾക്കാർക്ക് ആ പേടിയുണ്ട്, ആ പേടി വിചാരിച്ചിട്ട് റൂട്ട് കനാൽ ചെയ്യാതിരിക്കരുത്. നല്ലൊരു പ്രൊസീജിയറാണ്, പല്ല് നമുക്ക് ഉപയോഗിക്കാം. റൂട്ട് കനാൽ പ്രൊസീജിയർ ചെയ്തതിന് ശേഷവും അതിൻ്റെ കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചെക്കപ്സ് ത്രൂ നമുക്ക് ക്രൗണ്ട് എന്ത് ചെയ്താലും ആ പല്ലിൻ്റെ ഹെൽത്ത് ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ ഡെന്റൽ ക്ലിനിക്കിൽ വരിക. എവറി 6 മന്ത്സ് കൂടുമ്പോൾ ഒരു ചെക്കപ്പ് നല്ലതാണ്. ദി ഡോക്ടറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വളരെ മനോഹരമായിട്ട് റൂട്ട് കനാലിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. എങ്കിലും നക്ഷൽ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുകയാണ്, റൂട്ട് കനാൽ ഒരു പെയിൻഫുൾ പ്രൊസീജിയർ അല്ല. പലപ്പോഴും നമ്മൾ ആ വേദന ഉണ്ടാകുമോ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് മടിച്ച് നിൽക്കാറാണുള്ളത്. പ്രോപ്പർ കെയറിലൂടെ ഒരു വിദഗ്ധ ഡോക്ടറുടെ കൈകൊണ്ട് നിങ്ങൾക്ക് റൂട്ട് കനാൽ ചെയ്തു കഴിഞ്ഞാൽ ആ പല്ല് നിങ്ങൾക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു സിറ്റിങ്ങിൽ തന്നെ റൂട്ട് കനാൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്ന അത്രയും നമ്മുടെ ടെക്നോളജി അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വളരെ മനോഹരമായിട്ട് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചതിന് ഒരുപാട് നന്ദി ഡോക്ടർ. ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട മറ്റൊരു ഡോക്ടറുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.